ഇപ്പം നിങ്ങൾ കാണുന്ന ഇതിനകത്ത് മൊത്തവും നമ്മളെ ഗബ്ബീസ് ഒക്കെ ഉണ്ട്. ഞാൻ കിടക്കുന്ന സാന്റാക്ലോസും ഓക്സിജൻ റെഡാണ് ഞാൻ കിടക്കുന്നത്. കുഞ്ഞുങ്ങളുമുണ്ട്, കുറേ കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത്. ഈ അഴുക്കുവെള്ളം ആയിട്ട് കാണാൻ ഇങ്ങനെ പ്രയാസമാണ്. അപ്പം നമ്മൾ ക്ലീൻ വാട്ടറിനകത്ത് എടുക്കുമ്പം നല്ല രീതിയിൽ കാണാൻ പറ്റും. പിന്നെ കുറച്ച് വാട്ടർ പ്ലാന്റും ഉണ്ട്, പായലും ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വാട്ടർ പ്ലാന്റ്. പിന്നെ കുറച്ച് പായലും ഉണ്ട്. ഗബ്ബീസിനും അതുപോലെ തന്നെ ഫൈറ്ററിനൊക്കെ നല്ല ഒരു ഇത് തന്നെയാണ് ഈ പായലിട്ട് കൊടുക്കുന്നത്. പിന്നെ അത് മൈക്രോ ഓർഗാനിസം ഉണ്ട്, അപ്പം അവർ കഴിച്ചോളും. അപ്പം അതിനകത്ത് നിന്ന് ഫുഡ് കിട്ടാതാണ്. പിന്നെ അടുത്ത് നമ്മൾ കുറച്ച് ഫൈറ്ററുണ്ട്. ഇതാണ് ഈ കാണുന്നതാണ് നമ്മളെ ഫൈറ്റർ. മൂന്ന് ഇനങ്ങളുണ്ട്, ബ്രീഡ് ചെയ്യിപ്പിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ ടാങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കണമായിരുന്നു. ടാങ്ക് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ആദ്യത്തെ ഗബ്ബീസിനെയൊക്കെ ഞാൻ അത് പിടിച്ചിടണം. കുറേ ഗബ്ബീസ് ഉണ്ട്, അപ്പോൾ അതിനെ ഒന്ന് മാറ്റണം ഈ ടാങ്കിലേക്ക്. അപ്പം നമ്മൾ ക്ലീനാക്കി. നമ്മളെ ടാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഇനി അടുത്ത പരിപാടി കുറച്ച് വാട്ടർ ഫില്ല് ചെയ്യണം അതിനകത്ത്. ഒന്നും ഒരുപാടൊന്നും വേണ്ട, ഇതിനെയും ക്ലീനാക്കേണ്ടുള്ളതാണ്. അതുകൊണ്ട് വെള്ളം കൊള്ളുമ്പോൾ വെട്ടത്തം മാറ്റേണ്ടുള്ളതാണ് ഈ. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, വെള്ളം അത്ര വേസ്റ്റാവും. അപ്പം നമ്മൾ രണ്ടാഴ്ച കഴിയുമ്പോൾ അത് നല്ല ക്ലീനാക്കും. അപ്പം വെള്ളം വേസ്റ്റ് ആകുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കുന്നുള്ളൂ. അപ്പം അടുത്തിടെ ചെയ്ത് നമ്മൾ കുറച്ച് ഓടുണ്ട്. ഓടെടുത്ത് നമുക്ക് ഈ ടാങ്കിലേക്ക് ഇടാം, നല്ല തണുപ്പ് കിട്ടും. മീനൊക്കെ പറ്റി പോകാൻ നല്ല ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓടിടുന്നത്. നല്ല തണുപ്പ് കിട്ടും, കുറച്ച് നമുക്ക് ഓട് തെറ്റിയാം. അപ്പം പിന്നെ അതിന് മാക്സിമം മീനൊക്കെ പിടിച്ചിട്ടുണ്ട്, കൊച്ചു മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം ഇത് വലുത് എടുപ്പുണ്ട്, വലുതിനെയൊക്കെ ഒന്ന് സെറ്റാക്കി മാറ്റണം. അപ്പം നമുക്ക് വലുതിനെ കൂടെ പൊക്കണം ഇതിനകത്ത് നിന്ന്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ കുറച്ച് വാഴയിൽ 7 ദിവസം വെക്കുമ്പോൾ ഇങ്ങനൊരു അവസ്ഥ കിട്ടും. അപ്പം ഈ വെള്ളം അത് നമ്മൾ ടാങ്കിലേക്ക് കുറച്ച് ഒഴിക്കുകയാണ്, അത് നല്ലതാണ്. അപ്പം നമ്മൾ ടാങ്കിലേക്ക് ഒഴിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി കുറച്ച് ഉണക്ക വാഴയില ഇടണം. നമ്മൾ വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ ചെയ്താൽ മതി ഇത്. അപ്പം ഇനി അടുത്ത് നമ്മൾ മീനെ പിടിക്കുന്നതാണ്, ടാസ്ക് തന്നെയാണ് ഇത്. അപ്പം അങ്ങനെ പാടാണ് കിട്ടാൻ. അപ്പം നമ്മൾ മാക്സിമം കൊച്ചു മീനെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ കൊച്ചു മീനൊക്കെ ആണ്ട് വളരെ പാടാണ് പിടിക്കാൻ. അപ്പം നമ്മൾ മാക്സിമം പിടിച്ചിട്ടുണ്ട്. കുറച്ച് മീനൊക്കെ പിടിച്ചാൽ മാറ്റുന്നുണ്ട്. ഇതിൽ കാണുന്നതാണ് നമ്മളെ മീനൊക്കെ. അതാണ്ട് സാന്റാക്ലോസ് ഓക്സിജൻ റെഡ് കൊണ്ടിനകത്ത് ആണ്ട്. ഇനി അടുത്ത് നമുക്ക് നമ്മൾ ടാങ്കിലേക്ക് മീനെ ഒഴിച്ച് സെറ്റാക്കാം. എടുത്ത് മാറ്റിയിട്ടാണ് നമ്മുടെ കൊച്ച് വീഡിയോ. അതാണ് ഡീറ്റെയിൽ വീഡിയോ. ഗബ്ബീസിൻ്റെ നല്ല രീതിയിൽ കളറ് കൂട്ടുന്ന എങ്ങനെയാണെന്നും ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യുന്നതിനുശേഷം നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഈ ഡീറ്റെയിലായിട്ടൊന്ന് ഈ വീഡിയോ വെള്ളം വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഇത് ഒരു വാഴയില 7 ദിവസം വെച്ചപ്പോൾ ഉള്ളൊരവസ്ഥ.